ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ 131 ജന്മദിനം രാഷ്ട്രം ആഘോഷിക്കുന്നു. ഇതോടനുബന്ധിച്ച് രാജ്യത്ത് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പാർലമെന്റ് മന്ദിരത്തിലെ അംബേദ്കറുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സാമൂഹിക പരിഷ്കർത്താവ്, സാമ്പത്തിക വിദഗ്ധൻ, രാഷ്ട്രീയ പ്രവർത്തകൻ തുടങ്ങിയ നിലകളിൽ ഡോക്ടർ ഭീം റാവു അംബേദ്കർ തന്റെ ജീവിതം ജനങ്ങൾക്കായി അർപ്പിച്ചു. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കെതിരായി നടന്ന സാമൂഹിക ജാതി വിവേചനങ്ങൾ അവസാനിപ്പിക്കാൻ ജീവിതകാലം മുഴുവൻ അംബേദ്കർ പോരാടി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമ നീതിന്യായകാര്യ മന്ത്രിയായിരുന്നു അദ്ദേഹം. 1990 മരണാനന്തരം രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി രാഷ്ട്രം അംബേദ്കറെ ആദരിച്ചു. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പൌരന്മാർക്ക് ആശംസ നേർന്നു. സാമ്പത്തിക വിദഗ്ധനും മനുഷ്യാവകാശങ്ങളുടെയും സ്ത്രീ ശാക്തീകരണത്തിന്റെയും വക്താവുമായ ഡോക്ടർ അംബേദ്കറെ നമ്മുടെ രാജ്യത്തിന്റെ മുൻനിര രാഷ്ട്ര നിർമ്മാതാവായാണ് കണക്കാക്കുന്നതെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ജാതി വ്യവസ്ഥയിലെ തിന്മകളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച ഡോക്ടർ അംബേദ്കർ പാവപ്പെട്ടവരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും അവകാശങ്ങൾക്കായി നിരന്തരം പ്രവർത്തിച്ചുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി സംഗ്രഹാലയ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 14 മുൻ പ്രധാനമന്ത്രിമാരുടെ ജീവിതത്തിലൂടെയും സംഭാവനകളിലൂടെയും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ കഥ വിവരിക്കുന്ന മ്യൂസിയമാണ് തീമൂർത്തി ഭവനിൽ ഒരുക്കിയിരിക്കുന്ന സംഗ്രഹാലയ. ആസാദിക്ക അമൃത് മഹോത്സവത്തോടനുബന്ധിച്ചാണ് സംഗ്രഹാലയ ഉദ്ഘാടനം ചെയ്യുന്നത്. രാജ്യത്തെ എല്ലാ പ്രധാനമന്ത്രിമാരുടെയും നേട്ടങ്ങളും കാഴ്ചപ്പാടും നേതൃത്വവും സംബന്ധിച്ച് യുവാക്കളിൽ ബോധവും പ്രചോദനവും സൃഷ്ടിക്കുകയാണ് സംഗ്രഹാലയുടെ ഉദ്ദേശം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, ഭരണഘടന തയ്യാറാക്കൽ എന്നിവയും വിവിധ വെല്ലുവിളികളിലൂടെ നമ്മുടെ പ്രധാനമന്ത്രിമാർ എങ്ങനെ രാജ്യത്തെ നയിച്ചുവെന്നതും പ്രധാനമന്ത്രി സംഗ്രഹാലയിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ രംഗങ്ങളിലും രാജ്യം കൈവരിച്ച പുരോഗതിയും സംഗ്രഹാലയിലുണ്ടെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിലെ മുതിർന്ന ഉപദേശകൻ കാഞ്ചൻ ഗുപ്ത അറിയിച്ചു. 43 ഗാലറികളാണ് മ്യൂസിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തികകാര്യ മന്ത്രിസഭാ സമിതി നവീകരിച്ച രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ പദ്ധതി ഈ മാസം 1 മുതൽ 2026 മാർച്ച് 31 വരെ തുടരാൻ തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്തുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ നേതൃപാടവം വളർത്തി 2.78 ലക്ഷം പഞ്ചായത്തുകളുടെ സന്തുലിത വികസനം സാധ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. മുഴുവൻ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങളുടെ ഭരണ മികവ് വർദ്ധിപ്പിക്കാനാണ് പദ്ധതിയെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ പറഞ്ഞു. വിഷു, വൈശാഖി, റൊങ്കാലി ബിഹു, നബ ബാർഷ, വൈഷ്കടി, പുത്തണ്ടു പിറപ്പ് തുടങ്ങിയ ഉത്സവങ്ങൾക്ക് മുന്നോടിയായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡുവും ജനങ്ങൾക്ക് ആശംസ നേർന്നു. രാജ്യമെങ്ങും ആഘോഷിക്കുന്ന ഉത്സവങ്ങൾ നമ്മുടെ വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുകയും നമ്മുടെ ഐക്യത്തിന് ഊന്നൽ നൽകുകയും ചെയ്യുന്നുവെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ സംസ്കാരത്തിന്റെ സമ്പദ് സമൃദ്ധിയും വൈവിധ്യവുമാണ് ഈ ഉത്സവങ്ങൾ പ്രതിനിധീകരിക്കുന്നതെന്നും നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങളുടെ യഥാർത്ഥ പ്രതിഫലനമാണ് ഇതെന്നും വെങ്കയ്യനായിഡു പറഞ്ഞു. ജൈനമത സ്ഥാപകൻ ത്രിതങ്കർ ഭഗവാൻ മഹാവീരന്റെ ജന്മവാർഷികം രാജ്യം ഇന്ന് ആഘോഷിക്കുന്നു. ജയന്തി ദിനത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. അക്രമത്തിനും സാമൂഹ്യ തിന്മകൾക്കുമെതിരെ പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാൻ രാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ അന്ത്യാത്തായ സ്മരണയിൽ ലോകമെങ്ങും ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷയും പെസഹ അപ്പമുറിക്കൽ ചടങ്ങുകളും പുരോഗമിക്കുകയാണ്. നാളെയാണ് ദുഃഖവെള്ളി, ഞായറാഴ്ചയാണ് ഈസ്റ്റർ. ക്രിസ്തുവിന്റെ ഉയർപ്പ് തിരുനാൾ എന്നറിയപ്പെടുന്ന ദിനമാണ് ഈസ്റ്റർ. ദുഃഖവെള്ളി കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. സമൂഹത്തിലെ ജാതിബോധമില്ലാതാക്കാൻ സാമൂഹിക വിപ്ലവം ആവശ്യമാണെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുനഃപ്രസിദ്ധീകരിക്കുന്ന അംബേദ്കർ സമ്പൂർണ്ണ കൃതികളുടെ 1-ാം വാല്യം തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജാതിയുടെ പേരിൽ അടിച്ചമർത്തപ്പെട്ട ജനതയെ അവകാശ ബോധമുള്ളവരാക്കി മാറ്റാനാണ് അംബേദ്കർ ശ്രമിച്ചതെന്നും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ കൂടുതൽ പ്രസക്തമായ കാലത്ത് അംബേദ്കർ കൃതികളുടെ പുനഃപ്രസിദ്ധീകരണം അഭിനന്ദനമർഹിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്ത് ഇന്നലെ 1007 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 818 പേർക്ക് രോഗം ഭേദമായി. ഇതോടെ ആകെ രോഗമുക്തർ 4,25,00,000 കവിഞ്ഞു. 11,058 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. രോഗമുക്തി നിരക്ക് 98.76%. ഇന്നലെ ഒരാളാണ് കോവിഡ് ബാധിച്ച് രാജ്യത്ത് മരിച്ചത്.
ആകെ മരണം 521,737. രാജ്യത്ത് ഇതുവരെ 83,08,00,000+ കോവിഡ് സാമ്പിളുകൾ പരിശോധിച്ചതായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇന്നലെ 434,077 സാമ്പിളുകളാണ് പരിശോധിച്ചത്. രാജ്യത്ത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് 186,22,76,000 കവിഞ്ഞതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഇന്നലെ 14,48,876 പേർക്ക് വാക്സിൻ നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ദർശനം നടത്തുന്ന സംവിധാനം ഈ മാസം 25-ന് അവസാനിപ്പിക്കാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ നീക്കിയ സാഹചര്യത്തിലാണിത്. ഇതുവരെ ഓൺലൈൻ ബുക്ക് ചെയ്തവർക്ക് ദർശനം അനുവദിക്കും. വിവാദങ്ങളിലൂടെ തെറ്റായ അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വികസന പ്രവർത്തനങ്ങൾക്ക് തുറങ്ങും വയ്ക്കുന്ന ശക്തികൾക്ക് ഇത്തരം മാധ്യമങ്ങൾ പ്രോത്സാഹനം നൽകുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവീകരിച്ച കണ്ണൂർ ചാല മൌവഞ്ചേരി കൊയ്യോട് പുതുവാച്ചേരി ആർവി മെട്ട റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ജനങ്ങളെ യഥാർത്ഥ രീതിയിൽ ബോധവൽക്കരിക്കാൻ പല മാധ്യമങ്ങളും തയ്യാറാകുന്നില്ലെന്നും കാലികമായ പുരോഗതി നാടിന് ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിൽ 294,718 കോടി രൂപയുടെ ഭക്ഷ്യ സബ്സിഡി സംസ്ഥാനങ്ങൾക്കും ഫുഡ് കോർപ്പറേഷനും അനുവദിച്ചതായി കേന്ദ്രം വ്യക്തമാക്കി. 2020-21 വർഷത്തിൽ 140% 2019-20 ഭക്ഷ്യ സബ്സിഡിയുമാണ് നൽകിയതെന്ന് കേന്ദ്ര ഭക്ഷ്യ വിതരണ ഉപഭോക്തൃ മന്ത്രാലയം അറിയിച്ചു. 2021-22 വർഷത്തിൽ താങ്ങുവിലയ്ക്ക് 2,31,00,000 കോടി രൂപയുടെ ഭക്ഷ്യധാന്യം ശേഖരിച്ചതായും 154,00,000+ കർഷകർക്ക് ഇതിന്റെ ഗുണം ലഭിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. കേന്ദ്ര ഗവൺമെന്റ് ഇന്നു മുതൽ സെപ്റ്റംബർ 30 വരെ കോട്ടൺ ഇറക്കുമതിയിൽ കസ്റ്റംസ് തീരുവ ഒഴിവാക്കാൻ തീരുമാനിച്ചു. കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് ഉത്തരവിറക്കിയത്. നടപടി കോട്ടൺ ഉപഭോക്താക്കൾക്കും ടെക്സ്റ്റൈൽ കയറ്റുമതിക്കും ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. ഒരേസമയം 2 ബിരുദ കോഴ്സുകൾ ചെയ്യാൻ അനുമതി നൽകി യുജിസി മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. ക്ലാസ് സമയം ഒരുപോലെയാവാതെ വിദ്യാർത്ഥികൾക്ക് 2 മുഴുവൻ സമയ കോഴ്സുകൾ ഒരേ സമയം ചെയ്യാമെന്ന് മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. കൂടാതെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു മുഴുവൻ സമയ കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു കോഴ്സ് വിദൂര വിദ്യാഭ്യാസ രീതിയിലോ ഓൺലൈൻ കോഴ്സായോ ചെയ്യാം. വികസനത്തിന്റെ പേരിൽ കേരളത്തിൽ ഒരാളും അർഹമായ നഷ്ടപരിഹാരം ലഭിക്കാതെ അനാഥരാകില്ലെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെടുമ്പോൾ പ്രയാസമുള്ളവർക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ എന്റെ കേരളം മെഗാ എക്സിബിഷനിലെ മികച്ച സ്റ്റാളുകൾക്ക് പുരസ്കാര പ്രഖ്യാപനവും കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിംഗും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. എക്സിബിഷൻ ഇന്ന് സമാപിക്കും. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ മണ്ണെണ്ണ ലഭ്യമാക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു. സംസ്ഥാനത്തെ 10,889 യാനങ്ങളിലെ 14,332 എഞ്ചിനുകൾക്ക് മണ്ണെണ്ണ പെർമിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പൂന്തുറയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന 12,000+ യാനങ്ങൾ മണ്ണെണ്ണ മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവയാണെന്നും ഇവക്ക് 98,163 കിലോലിറ്റർ മണ്ണെണ്ണ ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഡീസൽ നൽകുന്ന വിലയ്ക്ക് തന്നെ കെഎസ്ആർടിസിക്കും ഇന്ധനം നൽകണമെന്ന ഹൈക്കോടതി വിധി നേടിയതിലൂടെ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയായിരിക്കുകയാണെന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞു. ഇന്ധന കമ്പനികളുടെ തെറ്റായ വില നിർണയ രീതിയും അനീതിയും തുറന്നുകാട്ടാൻ കേരളം മാത്രമാണ് തയ്യാറായതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. തിങ്കളാഴ്ച സർവീസ് ആരംഭിച്ച 2 കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ്സുകൾ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ഡ്രൈവർമാരെ ജോലിയിൽ നിന്നും നീക്കം ചെയ്തു. ആഭ്യന്തര സമിതി നടത്തിയ അന്വേഷണത്തിൽ അപകടം സംഭവിച്ചതിൽ ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്നും വീഴ്ച ചെറുതല്ലെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നടപടി. തൃശൂർ യാർഡിൽ പാത അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ എറണാകുളം ഷൊർണൂർ മെമു തിങ്കളാഴ്ച പൂർണ്ണമായി റദ്ദാക്കിയതായും ചില ട്രെയിനുകളുടെ സമയത്തിൽ മാറ്റം വരുത്തിയതായും റെയിൽവേ അറിയിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചിലയിടങ്ങളിൽ ഇന്നും കനത്ത മഴ തുടരും. തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @allindiaradionewscalicut എന്ന ഫേസ്ബുക്ക് പേജും @arnews_calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30.